ഹലോ വെൽക്കം ടു സഖീസ് ഇന്നവേഷൻസ് എവേഷ്യൻസ് ദ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു മൂന്ന് അടിയും ചെടികളുണ്ടോ മൂന്ന് ചെടികളൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെടികളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡിഫറൻറ്റ് വീഡിയോ ആണ് ഡിഫറൻറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒറ്റ ചെടി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ പിന്നെ ഈ ഒരു ചെടി വച്ചിരിക്കുന്നത് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ സീഡിട്ട് മുളപ്പിച്ച കുറേ അടിയനിയും ചെടികളൊക്കെ കാണിക്കാറുണ്ട് അതിൽ പലപ്പോഴും പലതിലും പൂ വന്നപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഒരെണ്ണം കൂടെ പൂ വന്നിട്ടുണ്ട് ബേ കണ്ടോ അതിലും മൾട്ടി പെറ്റൽ പൂക്കളാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല രസമുള്ള പൂക്കൾ തന്നെയാണ് അത് ഇവിടെ ഒരു ബ്രഞ്ച് കണ്ടോ കുറെ അധികം പൂക്കളായിട്ട് ഇത് ഉണ്ട് കേട്ടോ അത് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊണ്ടുവച്ചതാണ് ഇതിനകാട്ട് ഞാൻ മാറ്റേക്കാൻ പോവാണ് എന്തായാലും അപ്പം ഇനി എൻ്റെ മുന്നിലിരിക്കുന്ന ഇത് ഈ രണ്ട് ചെടികളാണ് ഈ ചെടികളും നിങ്ങൾക്ക് പരിചയമുള്ള ചെടികൾ തന്നെയാണ് പ്രത്യേകിച്ചും ഇത് ഈ ഒരു ചെടി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ഈ അടിനിയത്തിൻ്റെ സ്റ്റെം കട്ടിങ്സ് അല്ലെങ്കിൽ കട്ടിങ്സിൽ നിന്ന് എങ്ങനെ തൈകളും മുളപ്പിച്ചെടുക്കാം എന്നൊരു വീഡിയോ ചെയ്തായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോയും അതിൻ്റെ അപ്ഡേറ്റ്സും എല്ലാം നിങ്ങളെ കാണിച്ചിരുന്നു പക്ഷേ ഒരു അപ്ഡേറ്റ് കാണിക്കുമ്പോൾ ഞാൻ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെടിയെ മാറ്റി വെച്ചായിരുന്നു ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും തന്നെ കരുതുന്നു കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് റൂട്ട് ട്രെയിനിങ് നടത്തിയിട്ട് ഒരു ബോൺസായി ഷേപ്പിൽ മാറ്റിയെടുക്കാൻ നോക്കാം ആ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഓർമ്മയില്ലാത്തവർക്ക് ജസ്റ്റ് അത് കണ്ടിട്ടൊന്നും തിരിച്ചു വരാം കേട്ടോ നമ്മൾ വെറും മണലിലായിട്ട് വെച്ചത് ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു വേറൊന്നും ചേർത്തിട്ടില്ല വെരി ഗുഡ് ഇതാണ് നമ്മുടെ കട്ടിങ്സിൽ നിന്നുണ്ടാക്കിയെടുത്ത അടിനേയം ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്തായാലും ആ ചെടിയാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് ഞാനപ്പം തന്നെ മണ്ണിലേക്ക് കുഴിച്ചു വെച്ചായിരുന്നു അതിനുശേഷം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടില്ല ഇപ്പോൾ അതേ നല്ലൊരു മൾട്ടിപ്പേറ്റാൽ പൂവൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കുറച്ച് മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പ്രൂൺ ചെയ്തൊന്നും കൊടുത്തിരുന്നില്ല ആ ഷേപ്പിൽ തന്നെ നിൽക്കുക എങ്ങനെ വന്നു ആ ഷേപ്പിൽ തന്നെ നിർത്തിയിരിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചെടിയും ഒരു മൾട്ടി പെറ്റിൽ തന്നെയാണ് പൂ വന്നിട്ടില്ലേ മൊട്ട് വന്നിപ്പുണ്ട് അപ്പോൾ അതിനും കൂടെ ഞാൻ റൂട്ട് ട്രെയിനിങ് നടത്തു നോക്കാനുള്ള പരിപാടിയിലാണ് എന്തായാലും ഇത് ഞാൻ കംപ്ലീറ്റ്ലി ചെയ്ത് കാണിക്കാം ഞാൻ ചെയ്തോളാം അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് വീടിലേക്ക് കിടക്കാം ഓക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനെ മണ്ണിൽ നിന്ന് പൊക്കിയെടുത്ത് നോക്കണം റൂട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ കുറച്ച് ലൂസ് ഓയിലായതുകൊണ്ട് എളുപ്പം തന്നെ പോരും കിട്ടും അതങ്ങോട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആട്ടോ വേരുകളുടെ അപ്പോൾ അന്ന് കണ്ടതിലും കുറച്ചും കൂടെ വളർന്നിട്ട് വേരൊന്നും കൂടെ കനം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അന്ന് ചെയ്താൽ മതിയായിരുന്നു എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി വേറെ എന്നുള്ളത് അടീനത്തിൻ്റെ സ്റ്റെം കട്ടിംഗ്സ് വെച്ചാൽ കോടെക്സിന് കനം വെക്കില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നോക്കും നമ്മൾ ചെറിയ കട്ടിങ് വെച്ചാണ് അത്യാവശ്യം കനമൊക്കെ കോടെക്സിനായിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ശരിയാകുന്നതെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ റൂട്ടിലെ മണ്ണൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്നും കൂടെ കാണണം നമുക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടോ ഞാനൊന്ന് വാഷ് ചെയ്ത് ആൻഡ് സോയിലൊക്കെ കളഞ്ഞാലും മണ്ണൊക്കെ കളഞ്ഞു ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിന് റൂട്ട് ട്രെയിനിങ് ചെയ്ത് ഒരു ബോൺസായി ഷേപ്പിലാക്കി മാറ്റിയെടുക്കണമെങ്കിൽ ഒരു കാര്യം നമുക്ക് വേണ്ട വെച്ചാൽ അടിയിലോട്ട് വേരുകൾ ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ സൈഡിലേക്കൊക്കെ ഒത്തിരി വേരുകൾ വേണം എന്നാലും ചുറ്റുപാടും വേരുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഈ ചെടിയിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ഭാഗത്തും ചുറ്റും തന്നെ വേരുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഒരിടത്ത് ഇവിടെ ഒരു വേരുണ്ടായിരുന്നു പക്ഷെ അത് വളഞ്ഞ് അങ്ങോട്ട് മാറിയിരിക്കാം കണ്ടോ അപ്പോൾ ഇതിന് ഇങ്ങോട്ട് തിരിച്ച് ഞാൻ വെക്കാൻ നോക്കാം കണ്ടോ അയ്യോ അപ്പോൾ ഇതും കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വേരാവും അതിനകത്ത് അപ്പോൾ ഈ റൂട്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി അടിയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പല പ്രോസസ്സും ചെയ്തിട്ട് റൂട്ട്സ് ഉണ്ടാക്കിയെടുത്തിട്ട് ആ റൂട്ട് ട്രെയിനിങ് ചെയ്യുക അപ്പോൾ ഇത് എനിക്ക് എനിക്കിങ്ങനെ കിട്ടാനുള്ള കാരണം എന്താ വച്ചാൽ നമ്മൾ സ്റ്റെം കട്ടിങ് വെച്ച് മുളപ്പിക്കുമ്പോൾ സ്റ്റെം കട്ടിംഗ് മുളപ്പിച്ചിട്ട് ശരിക്കും റൂട്ട് ട്രൈവിംഗ് നടത്താൻ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിതിൽ എക്സ്പേർട്ട് ഒന്നും അല്ല എൻ്റെ ഫസ്റ്റ് അറ്റം ആണ് നിൽക്കാൻ എനിക്ക് അറിയാമെന്നുള്ള പറഞ്ഞു തരാം ഈ സ്റ്റെം വെച്ച് നമ്മൾ മുളപ്പിക്കുന്ന സമയത്ത് ആ സ്റ്റെമ്മിൻ്റെ അറ്റംബിൽ താഴത്തേറ്റം അത് നമ്മൾ വെക്കുന്ന പോട്ടിലേക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക ഇങ്ങനെ അമൃത്തി പോട്ടിൽ ചേർത്ത് വെക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ വേര് വന്നാൽ സൈഡിലേക്ക് മാത്രമേ വേര് വരുവുള്ളൂ അടിയിലേക്ക് വേര് പോകില്ല ഒരു ഗുണമുണ്ട് അപ്പോൾ നമ്മൾ പൊക്കെ എടുത്താൽ ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത വേര് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം ഇനി ശരിയായ രീതിയിൽ റൂട്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി റൂട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മാർഗ്ഗമൊക്കെ ഉണ്ട് അത് മറ്റൊരു വീടുകൾ പിന്നെ ഞാൻ ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിതിൽ ആദ്യം ചെയ്യാൻ പോകുന്നേ ഈ എക്സ്ട്രാ നിൽക്കുന്ന കുറച്ച് വേരുകളൊന്നും കട്ട് ചെയ്ത് മാറ്റാൻ പോകട്ടോ ഒരുപാടൊന്നും മാറ്റുന്നില്ല വളരെ കുറച്ച് വേരുകളൊന്നും മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ വൃത്തിയുള്ള സ്റ്റെറിലൈസ് ചെയ്താൽ കത്തിയെടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് പുതിയ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഭാഗത്തുണ്ടല്ലോ ഈ ചുറ്റുമുള്ള ഭാഗത്തുണ്ടല്ലോ നമ്മൾ ഏതൊക്കെ റൂട്ടിനെയാണ് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ റൂട്ടാണ് അവിടെ വേണമെന്ന് നമുക്ക് തോന്നുന്നത് ആ റൂട്ട്സ് മാത്രം നിർത്തുക അതൊന്ന് ഭംഗിയാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പുറത്തിരിക്കുന്ന ചെറിയ ചെറിയ വേരുകളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കാൻ പോകണേ ഇപ്പം കണ്ടോ ഇനി നമുക്ക് ഒരു ക്ലീൻ ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറത്തൊന്നും എക്സ്ട്രാ വേരുകളില്ല ചുറ്റും ആവശ്യത്തിന് വേരുണ്ട് താനും ഈയൊരു അവസ്ഥയിലെ നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാഫ് പോലുള്ള എന്തെങ്കിലും ഫംഗൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേര് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ സാഫ് കലിക്കുക വെള്ളത്തിൽ മുക്കി വെക്കുകയോ ചെയ്താൽ മതി കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ട്രെയിൻ ജനുദ്ദേശിക്കുന്ന റൂട്ട് മണ്ണിന്റെ മേളിലേക്ക് നിൽക്കണം മൊത്തത്തിലല്ല കുറച്ച് ഭാഗം മണ്ണിൻ്റെ മേളിൽ വേണം നമ്മൾ ഇനി പോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഒരു എളുപ്പ രീതിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ ഒരു ഉരുളൻ കല്ലെടുത്തിട്ടുണ്ടോ സാധാ കല്ലാട്ടോ നിങ്ങളുടെ നിങ്ങളിൽ ഇത്തരം കല്ലില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് പാത്രത്തിന്റെ അടപ്പോ എന്തെങ്കിലും എടുത്താൽ മതി ഞാൻ അതിലേക്ക് വെച്ചിട്ട് സാധാരണ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് എന്നിട്ട് കൊടുത്താൽ മതി എന്നിട്ട് സൈഡിലെ വേര് മണ്ണിലേക്ക് കൊടുത്താൽ മതി ഞാനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാനിതിനൊന്ന് ഈ വേര് ഇതിൽ പുറത്ത് വെച്ചിട്ട് ഇതൊന്ന് കെട്ടാൻ പോവാട്ടോ ചെറുതായിട്ട് നിർബന്ധല്ലോ കേട്ടോ അത് നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഏതെങ്കിലും ഭാഗത്ത് വേരില്ല എന്ന് തോന്നുവാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള വേരിന് പിടിച്ചിങ്ങോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ അത്യാവശ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് കെട്ടിയെടുക്കേണ്ട പരിപാടിയില്ലാട്ടോ ഞാൻ ഇതേ ഉപയോഗിക്കുന്ന കമ്പി നമ്മൾ ബോൺസായി ഒക്കെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പിയില്ല ഞാൻ അത്യാവശ്യം ഒരു ബോൺസായി പ്രേമിയും കൂടിയാണ് ആണ് അതറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കമ്പി എടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും ചെറുതായിട്ട് കെട്ടി കൊടുക്കേണ്ട പരിപാടി കേട്ടോ അപ്പോൾ ഇനി കെട്ടുന്നുള്ള ഗുണം എന്താ വെച്ചാൽ ഓരോ വേരിനും നമുക്ക് കറക്റ്റ് ഷെയ്പ്പിന് നിർത്താൻ പറ്റും നമുക്ക് ഏത് പൊസിഷനാണ് വേണ്ടത് അവിടെ നിന്ന് നിർത്തി കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ കെട്ടി കൊടുക്കേണ്ട ഈ കിട്ടുന്ന കമ്പി ഇങ്ങനെ തന്നെ വെക്കരുത് കിട്ടോ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കതിനെ എടുത്ത് മാറ്റി കൊടുക്കാം പേര് കറക്റ്റ് ആ പൊസിഷനിൽ വന്ന് കഴിഞ്ഞാൽ ആ കമ്പി അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടോ ഈ കല്ല് ഞാനതിനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പേരൊക്കെ മെയിലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ വിട്ടിരുന്നു പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ഥിരം എടുക്കുന്ന പോലത്തെ ഒരു പോട്ട് ഏതാണ്ട് ബോൺസായിക്കും ചേരുന്ന ഒരു പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ പോട്ട് പൊട്ടിത്തരം വലിയ പോട്ട് വേണമെന്നില്ല കേട്ടോ എൻ്റെ പേരെല്ലാത്തെടുത്തേ അതിനകത്ത് രണ്ട് വലിയ ഹോൾസ് ഉണ്ട് കണ്ടല്ലോ എപ്പോഴും ഞാൻ പറയാറുണ്ട് അഡീനിയം എപ്പോൾ നട്ടാലും ആ എടുക്കുന്ന പോട്ടിന് ശരിക്കും ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാവണം വെള്ളം നന്നായിട്ട് പോകാവുന്ന ഹോൾസ് ഉണ്ടാവണം ഇത് രണ്ട് വലിയ ഹോൾസ് ഇത് കുഴപ്പമില്ല കേട്ടോ ഇനി നിർത്തുകയും ചെയ്യുന്ന പോലെ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് രണ്ട് ഹോൾ ഒന്ന് ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ പോട്ടിങ് മിക്സ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് പോട്ടിങ് മിക്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പല പ്രാവശ്യം പോട്ടിങ് മിക്സിന് മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും പറഞ്ഞ് ഓർഡടിപ്പിക്കുന്നില്ല കേട്ടോ അടോ ഞാൻ ബോട്ടി മീസൺ വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല ആസ് യൂഷ്വൽ നമ്മുടെ മണലും ചാണകപ്പൊടിയും വേപ്പും പൊണ്ണാക്കും എല്ല് കൂടിയൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇച്ചിരി സാഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ഇതിൽ കുറച്ച് ഇതിലേക്ക് നിട്ട് കൊടുക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് എനിക്കറിയില്ല കാരണം ഒന്ന് വീഡിയോ എടുക്കാൻ അല്ലതുകൊണ്ട് ഞാൻ സ്വയം തന്നെ ചെയ്യാം കേട്ടോ അതിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഏകദേശം ഒരു പകുതിയോടെ ഞാൻ പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് ചെടിയുണ്ടല്ലോ അതിന് ഇതിൻ്റെ പുറത്തേക്കാണ് വെച്ച് കൊടുക്കാം യെസ് എന്നാ ബാക്കി നമ്മൾ സൈഡിൽ മണ്ണിൽ കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനത്തെ ഉരുളൻ കല്ലൊന്നും അന്വേഷിച്ചിരുന്ന സമയങ്ങൾ വേണ്ട പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും ബൗളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മണ്ണിൻ്റെ പുറത്ത് കമിത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് റൂട്ട് മാത്രം നമ്മൾ മെയിൽ നിർത്തിയാൽ മതി ഞാൻ കുറച്ചും കൂടെ വേറൊരു രീതിയിൽ കാണിച്ചെന്നേ ഉള്ളത് അപ്പോൾ എന്തായാലും ഇത് ഒരു ചെടിയുടെ പരിപാടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ എൻ്റെ ചിപ്പിൽ നിങ്ങൾക്ക് വേരുകൾ കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഇതുപോലെ അടുത്തവും കൂടി ചെടിയുടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ രണ്ട് ചെടികളുടെയും ഒരു ട്രെയിനിങ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാത്രിയായി എന്തായാലും ഇപ്പോൾ മോനെത്തിയത് കാരണം വീഡിയോ ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഇപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി ആകെ ബാക്കിയുള്ളത് ഒന്ന് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതേ കണ്ടോ എല്ലാത്തിൻ്റെ റൂട്ടൊക്കെ പക്ക പുറത്ത് തന്നെ ഇരിപ്പുണ്ട് ഇനി റൂട്ടിങ്ങനെ പുറത്തിരിക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടെന്നും കരുതണ്ട കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മറ്റായിട്ടും നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിട്ടുണ്ട് റീ റൂട്ടിൻ്റെ എൻ്റെ എല്ലാം ഇനി പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിടിക്കുന്നതനുസരിച്ച് മണ്ണങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി കാലിൻ്റെ പുറത്തായിരിക്കുന്ന കേട്ടോ അത് അപ്പോൾ തൽക്കാലം ഞാൻ പ്രൂൺ ചെയ്യുന്നില്ല ഇങ്ങനെ വെച്ച് കെയർ പരിപാടി അപ്പോൾ എന്തായാലും ഒന്ന് പിടിച്ചതിന് ശേഷം വേറെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ബാക്കി അടിയന്യത്തിന് കൊടുക്കുന്ന കയർ തന്നെ കൊടുത്താൽ മതി എന്തായാലും ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എൻ്റെ ബാക്കി അടിയം ചെടികളുടെ വീഡിയോ കാണിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ കാണിക്കാം കുറച്ച് പേരെങ്കിലും ഇതിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ റൂട്ട് ട്രെയിനിങ്ങിൻ്റെ വീഡിയോ കാണിക്കാൻ പോകുന്നു സോ അവർക്ക് വേണ്ടിയും പിന്നെ ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഫീസിനേഷൻസ്